ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോടും വളരെ വിനയത്തോടുകൂടി പറയുകയാണ്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ചെറിയ പങ്കൊന്നുമല്ല മൗദൂദ് സാഹിബ് വഹിച്ചിട്ടുള്ളത്. അതിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഞാൻ എന്റെ ജീവിതത്തിൽ എന്തു പറയുമ്പോഴും തെളിവ് സഹിതമല്ലാതെ ഒന്നും പറയുന്നവനിക്കില്ല. അതുകൊണ്ട് പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന ഈ പുസ്തകം 1979 അച്ചടിച്ച ആ ഒരു കോപ്പിയാണ് എന്റെ കൈവശത്തിലുള്ളത്. ഇന്ത്യയിലെ മുസ്ലിമുകളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനും കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ ചെറു കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. IPH പ്രസിദ്ധീകരണമാണ്. ഞാനിത് നോക്കി വായിക്കാം. കാരണം ഇത് വായിച്ചു പഠിച്ച പലരും ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ജനാധിപത്യത്തിന്റെ ശത്രുക്കളായി അതുപോലെ തന്നെ ഒരു മതരാഷ്ട്രവാദികളായി ചിത്രീകരിക്കുകയും അതനുസരിച്ച് മുസ്ലിമീങ്ങളെ മൊത്തം തെറ്റിദ്ധരിക്കുകയും ചെയ്യാൻ ഇവിടെ കാരണമായിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ്. നിങ്ങളതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങളതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങളതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. സുബ്ഹാന ജല്ല ജലാലുഹു, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ, ഇവിടെ ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അവരേതൊരു ആദർശമാണ് പുലർത്തേണ്ടതെന്നും ഇവിടെ ഏത് സമീപന രീതിയാണ് സ്വീകരിക്കേണ്ടതെന്നും ഇന്ത്യയിൽ ജീവിച്ച് മരണപ്പെട്ടുപോയ മഹാനായ സൈമുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹു അടക്കം ഈ ഇന്ത്യ രാജ്യത്ത് പൊന്നാനിയിൽ വന്ന് ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം ഇമാമീങ്ങളും അവരുടെ പരമ്പരയിൽ മാറി മാറി ജീവിച്ചു വന്ന മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളടക്കം മമ്പ്രന്തങ്ങളടക്കം ധാരാളം മഹത്തുക്കൾ ഇവിടെ എങ്ങനെയാണ് ഇവിടെയുള്ള അമുസ്ലിം സഹോദരന്മാരോട് സമീപിക്കേണ്ടതെന്നും അവരുമായി സൗഹാർദ്ദം പങ്കിട്ടുകൊണ്ട് വളരെ ഇപ്പോടെ ജീവിക്കണമെന്നും മുൻകാല പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അതേ പതി തന്നെ തുടർന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ കഴിഞ്ഞുപോയ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ മുതൽക്ക്, നമുക്കറിയാം പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ മുതൽക്ക്, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവർകൾ മുതൽക്ക്, മഹാനായ കണ്ണിത്ത് ഉസ്താദ് മുതൽ താജുൽ ഉലമ വരെ നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും ആ ഒരു വിധത്തിലാണ് ഇവിടെ ദീൻ പഠിപ്പിച്ചത്. എന്നാൽ ആ സമയത്ത് ഇവിടെ പുതുതായി രംഗത്ത് വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അവർ ഒരുപാട് പുത്തൻ ആശയങ്ങൾ പറഞ്ഞു. അതിൽ മൗദൂദ് സാഹിബ് പറഞ്ഞ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് പരിതസ്ഥിതിയിലാണെങ്കിലും ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിക്കൽ ഓരോരുത്തരും ഫർള് ഐനാണെന്നും അങ്ങനെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നും അങ്ങനെ ശ്രമിക്കാതെ ഇവിടെയുള്ള ജനാധിപത്യ ഭരണത്തെ അംഗീകരിച്ചാൽ അത് ശിർക്കാണെന്നും ഇസ്ലാമിൽ പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും മൗദൂദ് സാഹിബ് മുസ്ലിക്കായി പ്രഖ്യാപിച്ചു. ഞാനിത് പറയുമ്പോ വെറുതെ പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു സൂചന മാത്രം പറഞ്ഞതാണ്. വിശദമായി വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കേൾക്കാം. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ വാദം ഇങ്ങനെയാണ്, ഒരു രാജാവിനെയാണ് വിധികർത്താവായി നിങ്ങൾ സ്വീകരിച്ചതെങ്കിൽ ആ രാജാവിന്റെ ദീനിൽ നിങ്ങൾ പ്രവേശിച്ചു. ഒരു പ്രത്യേക സമുദായത്തെയാണെങ്കിൽ ആ സമുദായത്തിന്റെ ദീനിലാണ് നിങ്ങൾ പ്രവേശിച്ചത്. ഇനി സ്വന്തം സമുദായത്തിന്റെയോ സ്വദേശക്കാരുടെയോ ഭൂരിപക്ഷത്തെയാണ് വിധികർത്താവായി സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഭൂരിപക്ഷത്തിന്റെ ദീനിൽ പ്രവേശിച്ചു. ചുരുക്കത്തിൽ ആരെ അനുസരിക്കുക എന്ന മാല നിങ്ങൾ കഴുത്തിലിടുന്നുവോ അവരുടെ ദീനിലായിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആരുടെ നിയമം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുവോ അവർക്കായിരിക്കും വാസ്തവത്തിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. പിന്നെയും അദ്ദേഹം പറയാൻ, വിശ്വാസപരമായി ഒരുത്തിനെ വിധികർത്താവായി സ്വീകരിക്കുകയും പ്രത്യക്ഷത്തിൽ മറ്റൊരാളെ അനുസരിക്കുകയും ചെയ്യുക, പൂജ ഒരുവനും അടിമവൃത്തി മറ്റൊരുവനും നിർവഹിക്കുക,
ഹൃദയത്തിൽ ഒരു നിയമത്തെക്കുറിച്ച് ഭക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കുകയും ജീവിത ഏർപ്പാടുകളിൽ മറ്റൊരു നിയമം അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്നതുകളും സാധ്യമാണെന്ന് നിങ്ങൾ പറയുന്ന പക്ഷം അത് ശരിയാണ്, ഇത് സാധ്യമാണെന്ന് ഞാനും സമ്മതിക്കുന്നുണ്ട്. സാധ്യമാണെന്നല്ല, അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ അതിനത്രേ ശിർക്ക് എന്ന് പേര് പറയുന്നത്. ഈ ശിർക്ക് നഖശികാന്തം വ്യാജം മാത്രമാകുന്നു. അദ്ദേഹത്തിന്റെ ഖുതുബാത്തിന്റെ 378-379 പേജുകളാണ് ഞാൻ വായിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഭരണം ഇല്ലെങ്കിൽ പിന്നെ ദീനില്ലെന്നാണ്. സ്വന്തം ഭരണമില്ലാത്ത ദീനിന്റെ സ്ഥിതി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത ഒരു സങ്കല്പ വീട് പോലെയാണ്. ഭൂമിയിൽ സ്ഥാപിതമായ ഒരു വീട്ടിൽ മാത്രമേ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂവെങ്കിൽ പിന്നെ തലച്ചോറിൽ മറ്റൊരു വീട്ടിന്റെ പ്ലാൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇങ്ങനെ ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന മുസ്ലിം മുസ്ലിക്കാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളെയും അദ്ദേഹം മുസ്ലിക്കായി ചിത്രീകരിച്ചു. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചു. ആ പുസ്തകം ഇവിടെ IPH പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തലക്കുകയറിയ പലരും ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം സ്വീകരിച്ച് ഇവിടെ പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധം ഭീകര പ്രസ്ഥാനത്തിന്റെയും തീവ്രവാദത്തിന്റെയും ആശയങ്ങളിലേക്ക് തിരിഞ്ഞു പോവുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മുസീബത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ജമാഅത്തെ ഇസ്ലാമി തന്നെ ഇപ്പോൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ അവർ തന്നെ മത്സരിക്കുന്നുണ്ടല്ലോ, അവർ തന്നെ വോട്ട് പിടിക്കുന്നുണ്ടല്ലോ, അത് അവരുടെ കാപട്യമാണെന്നല്ലാതെ ഞാൻ എന്ത് പറയാൻ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ശിർക്ക് എന്ന പാപം ലാ യഗ്ഫുറു അൻ യുശ്റക ബിഹി, ശിർക്ക് ഒരിക്കലും പൊറുക്കാത്ത പാപമാണെന്ന് പറഞ്ഞില്ലേ? ആ ശിർക്കിന് അനുമതി കൊടുക്കാൻ ഇവർക്ക് എവിടെ നിന്നാണ് അധികാരം കിട്ടിയത്? വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ദീൻ ഇമാമിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ഓരോ മൗലവിമാരും സ്വന്തമായി പറഞ്ഞതാണ് ഈ വിപത്തുകൾക്ക് മുഴുവനും കാരണമായത്. ഞാൻ അതിന്റെ തെളിവുകൾ കൂടുതലായി വിശദീകരിക്കുന്നില്ല. IPH മറ്റൊരു പ്രസിദ്ധീകരണമാണ് ഇസ്ലാമിക പാഠങ്ങൾ. ഇതിൽ പറയുന്നത് വോട്ട് ചെയ്യാൻ തന്നെ ഒരു മുസ്ലിമിന് പാടില്ല എന്നാണ്. മുസ്ലിമിന് മുഴുവൻ ജീവിതത്തിലും അള്ളാഹുവിന്റെ ദീനത്ത് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച കഴിഞ്ഞ മുസ്ലിമിന് വല്ല അനിസ്ലാമിക രാഷ്ട്രീയത്തിലും പങ്കുവഹിക്കുക ഒരിക്കലും യോജിച്ചതല്ല. ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ മറ്റു വല്ല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനായി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു മുസ്ലിം നിവൃത്തിയില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അവർ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ ആശയത്തെ അവസാനം അവർ അംഗീകരിക്കേണ്ടി വന്നതായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 1996 ജനുവരിയിലെ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി എഴുതുന്നത് കണ്ടോളൂ, ഇസ്ലാമിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ പ്രഥമവും പ്രധാനവുമായി ഈ രാജ്യത്തിലെ 88% വരുന്ന ആ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മഹത്തായ ഈ ദൗത്യം 5% നിറവേറ്റിയതായി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെടാനാവില്ല. അതിനാൽ ഇസ്ലാമിന്റെ മൗലിക സന്ദേശം പ്രബോധനം ചെയ്യുകയാണ് മുസ്ലിം സംഘടനകൾ വേണ്ടത്. ഞാനൊരു കാര്യം ജമാഅത്തെ ഇസ്ലാമിക്കാരോട് പറയുന്നു, അവരെ പിന്തുണക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രബോധനത്തിൽ എഴുതിയ ഈ മഹത്തായ സന്ദേശം, ഇസ്ലാമിക മൗലിക സന്ദേശം പ്രബോധനം ചെയ്യുകയാണ് മുസ്ലിം സംഘടനകൾ വേണ്ടത് എന്ന് 1996 ഇടതുപക്ഷവുമായി ഐക്യമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എഴുതിയതാണെങ്കിലും ആ ഒരു പ്രവർത്തനം ഇവിടെ വിദ്യാർത്ഥികളിൽ നടത്തുന്ന സംഘടനയാണ് SSF എന്ന് പറയുന്നത്. ഇസ്ലാമിക ദാഅ്വത്താണ് ലക്ഷ്യം. അതേ യുവാക്കളിൽ SOS, അതേ മുസ്ലിം ജനങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദാഅ്വത്താ. ഇനി ഞാൻ പറയട്ടെ, ചിലർക്ക് നമ്മുടെ അരിശം പോരാ, എരു പോരാ, പുളി പോരാ. ഈ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ കൊട്ടാര പണ്ഡിതന്മാരാണ്, പേടിച്ചിട്ട് പറയാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് മാന്തിയിട്ട് ഒളിച്ചു കളയുന്ന ചില ആളുകളുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അവരും കൂടി ബാക്കി കൂടി ഞാൻ വായിക്കുകയാണ്, പ്രബോധനമാണ് വായിക്കുന്നത്.
സാധിക്കും. അതിനാൽ ഇസ്ലാമിന്റെ മൗലിക സന്ദേശം പ്രബോധനം ചെയ്യുകയാണ് മുസ്ലിം സംഘടനകൾ വേണ്ടത്. അതാകട്ടെ, വാളും തോക്കുമെടുത്തോ ജിഹാദ് വിളിച്ചോ നടപ്പുള്ള കാര്യമല്ല. ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ, അതാകട്ടെ, ഇസ്ലാമിക സംഘടനകൾ ചെയ്യേണ്ടത് മൗലിക സന്ദേശം പ്രബോധനം ചെയ്യുകയാണ്. അതാകട്ടെ, വാളും തോക്കുമെടുത്തോ ജിഹാദ് വിളിച്ചോ നടപ്പുള്ള കാര്യമല്ല. സ്നേഹവും മൈത്രിയും പുലരുന്ന അന്തരീക്ഷത്തിൽ സമാധാനപരമായി നിർവഹിക്കേണ്ടതാണ് ഇസ്ലാമിക പ്രബോധനം. അതിന് ജനാധിപത്യം രാജ്യത്ത് നിലനിൽക്കണം. ജനാധിപത്യ വ്യവസ്ഥിതിയിലെ മൗലികാവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണം. അപ്പൊ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിച്ചുകൊണ്ട് അതിൽ പങ്കാളികളായിക്കൊണ്ട് ഇവിടെ സൗഹൃദമുണ്ടായാലേ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ കഴിയൂ എന്ന് മൗദൂദികൾ തന്നെ, ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ തുറന്ന് സമ്മതിച്ചതാണ് 1996 ജനുവരിയിലെ പ്രബോധനത്തിൽ നിന്ന് ഞാൻ വായിച്ചത്.